ഹായ്, അപ്പം അന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ചൂണ്ടയ്ക്ക് പോയിട്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നന്നാക്കാൻ പറ്റിയില്ല. നേരെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറ്റിച്ച്. അപ്പോൾ ഞാൻ തന്നെ പിടിക്കണം, ഞാൻ തന്നെ നന്നാക്കണം, ഞാൻ തന്നെ തിന്നണം കേട്ടോ. അതെ, നന്നാക്കി തരില്ല, ഭയങ്കര സാധനമാണ് കുഞ്ഞോട്. അങ്ങനല്ല, എനിക്ക് നന്നാക്കാൻ അറിയില്ല. പിന്നെ ഭയങ്കര സ്മെല്ലാണ്, നമ്മള് സാധാ കടൽ മീനെ പോലെയല്ലല്ലോ, കുറച്ച് സ്മെല്ല് കൂടുതലാണ്. അതെ, അത് കുറച്ച് സ്മെല്ല് കൂടുതലാണ്. അപ്പോൾ നന്നാക്കി തരില്ല, എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റൂല, അങ്ങനെ ഛർദ്ദിക്കാൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നന്നാക്കി കൊടുക്കാത്തത്. പക്ഷെ ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. വെള്ളം ഒഴിച്ചു തരും, അതേമാതിരി പിന്നെ മസാല കൂട്ടാനുള്ള എന്താണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാട്ടി പണിയല്ലേ, ഈ പണിയൊക്കെ ഞാൻ ചെയ്യണ്ടെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, പൊടി അവിടെ ഇട്ട് കൊടുക്കണം, അത് കൊച്ചരും. തൊടാനാണ് മതി. അതായത് പൊരിച്ചൊക്കെ കൊടുക്കരുത്, അതായത് ഭയങ്കര സ്മെല്ലാണ്. പുഴ മീനൊരു പ്രത്യേക സ്മെല്ലല്ലേ, അതുകൊണ്ട് അത് നന്നാക്കലും കാര്യങ്ങളും ചെയ്യില്ല. ബാക്കിയുള്ളൊക്കെ ചെയ്തുതരും, നന്നാക്കി ഞാൻ കൊടുക്കും, ഞാൻ പിടിക്കും ചെയ്യും, നന്നാക്കി കൊടുക്കും, ഞാൻ തന്നെ തിന്നും. അതായത് തിന്നൊക്കെ ചെയ്യും, പക്ഷേ ഞാന് എപ്പോഴും ചെറുമീൻ, ഈ പരള് കാര്യങ്ങള്, അതേമാതിരി വലിയ മീനുണ്ട്, ഈ ചെമ്പല്ലി, അതേമാതിരി ചെറുമീൻ, ഇതൊക്കെ അത് അങ്ങനെയുള്ള മീനുകൾ മാത്രം കഴിക്കുള്ളൂ. അതന്നെ തോന്നണം, എപ്പോഴും കഴിക്കൊന്നുമില്ല, എനിക്ക് മനസ്സിന് പിടിക്കണം. അപ്പൊ അതെ, അങ്ങനെ ഒരുപാട് കഴിക്കൂല, അല്ലെങ്കിൽ പൊതുവേ ഒരുപാട് കഴിക്കൂല മീനായാലും. അത് അങ്ങനെയാണ്, മീനായാലൊക്കെ എനിക്ക് ഒരു പാകുണ്ട്. ചോറ് കഴിയണത് വരെ, അത് കഴിഞ്ഞ പിന്നെ ഞാൻ കഴിക്കൂല, പാകത്തിനെ കഴിക്കുള്ളൂ. പിന്നെ നമ്മളിവിടെ കാലാവസ്ഥ നോക്കി, കുറച്ച് ദിവസമായി വെയിലൊക്കെ ഉണ്ടായിട്ട്, ഇങ്ങനെ ഇടയ്ക്കങ്ങനെ ഇത്തിരി നേരം വെയിൽ ഇങ്ങനെ ഉണ്ടാവുന്നല്ലാണ്ട് ഇത്തിരി നേരം ഇല്ല, ഒന്നിങ്ങനെ ചിരിച്ചിട്ട് ഓരോ ഓരോ പാട്ടിനാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 6 മണിയാണ്. ഒരേ കാലാവസ്ഥയാണ്, ഒരേ വെയിലില്ലാത്ത 6 മണി ടൈം എങ്ങനെ അതേപോലെയാണ്, രാവിലെ തൊട്ട് ഈ വൈകുന്നേരം വരെ തന്നെ. അതെ, ഒരു ഇരുട്ടാണ്, വെയിലില്ലാത്തോണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ട് ഒരാൾ പോണാണ്. നമ്മള് തുണിയൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴേക്കിന് വെയില് പോയി, ചെറിയ ചാറലുണ്ട്, പൊടിമഴ പെയ്യുന്നുണ്ടോ. അതാണ്, അപ്പൊ ഇതാണ് കാലാവസ്ഥ, ഇതിപ്പോ എല്ലായിടത്തും തന്നെയാണ്. അപ്പൊ വയനാട്ടിൽ കുറച്ച് കൂടുതലാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ അത് കാരണം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാനും തന്നെ എന്തോ ഒരു മടി തോന്നില്ല ഇങ്ങനെ. അതെ, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ മീൻ നന്നാക്കാൻ പോണം. അപ്പൊ ഇനി കുഞ്ഞോളാണ് ക്യാമറ പിടിക്കുക, ഞാൻ മീൻ നന്നാക്കും, അവള് നോക്കി നിക്കട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ ഇന്നലെ പിടിച്ച മീനുകള്. ഇതാ ആരലുണ്ട്, വാളുണ്ട്, മുള്ളംകോട്ടി എന്ന് പറയും ഇവിടെ. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ ഇതിങ്ങനെ കളറ്, അതായത് അതിൻ്റെ കൊഴുപ്പൊക്കെ പോകും ഫ്രിഡ്ജിൽ വെച്ചാൽ. ഇതിനെന്താ പറയുക, ഞങ്ങൾക്ക് പിലോപ്പി എന്നാണ് ഞങ്ങൾ പറയല്. ഇത് പുല്ലിൻ്റെ ഉള്ളിൽ, ഇത് കുറച്ച് ഒരള്ള ടൈപ്പാണ്, ഇത് പുല്ലിൻ്റെ ഉള്ളിൽ, സാധാ പിലോപ്പി അല്ല കേട്ടോ. ഇതിനെന്താ പറയുക വെച്ചാൽ ഒന്ന് പറയണേ കമൻറ്റിൽ. ഇത് വാളയാണ് കേട്ടോ, ഇത് വാളയാണ്, ഇത് ആരലാണ്. ഇതൊക്കെയാണ് ഇന്നലെ കിട്ടിയ മീന്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പിടിക്കാൻ പോകും. പുഴമീന് ഭയങ്കര ഇഷ്ടമാണ്, പിടിക്കുന്നതും അതെ, കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടമാണ് ഈ പിടിക്കാൻ പോകുന്നത്. അതൊരു ത്രില്ലാണ്, അതിലിങ്ങനെ കാത്ത് നെച്ച് ഇങ്ങനെ ഇരുന്നിട്ടേ ഇങ്ങനെ പൊക്കിട്ടൊപ്പൊക്കിട്ടെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ടൈം പാസ് വേണം. നമ്മളവിടെ പറയണ പേരായിരിക്കുമോ എല്ലായിടത്തും പറയണ? അല്ലല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. അപ്പൊ ഇത് എന്താണ് നിങ്ങളൊക്കെ അവിടെ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അല്ലേ, നമുക്ക് അറിയാലോ എന്തൊക്കെ പേരാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും ഓരോ മീനും. അതെ, അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിലേ. ആയിട്ട് ഏറ്റവും ഇഷ്ടമാണ് പുഴ മീൻ, കടൽ മീനിനെക്കാട്ടും ഇഷ്ടമാണ് അല്ലോ ആയിട്ട്. ഇതിപ്പോ ഈ ആരൽ പോലെ തന്നെ അല്ലോ ആയിട്ട് വേറൊരു മീനില്ലേ, മഞ്ഞില്. ചിലടത്ത് മഞ്ഞില കിട്ടുന്ന, ചില നാട്ടുകളില് മഞ്ഞിലാണ്, ആരും ഉണ്ടാവും മഞ്ഞിലും ഉണ്ടാവും. അതാണ് ഇത് നന്നാക്കി എടുത്തിട്ട്. വാഴട്ടിന് കിട്ടിയ മീന ഇതൊന്നല്ല, ചിലപ്പോ ഇതിലേറെ ഉണ്ടാവലുണ്ട്. ചിലപ്പോ ചെമ്പല്ലി, പിന്നെന്താ വേട്ട റോഗോ, എന്തൊക്കെ പേര് ഞാനും പഠിച്ചു തുടങ്ങി. പേരൊക്കെ പഠിച്ചു തുടങ്ങി, പിന്നെ ഉണ്ട്, പിന്നെ മറ്റേ കുഞ്ഞി കുഞ്ഞി മീനുകളില്ലേ അതൊക്കെ പഠിച്ചിരിക്കണം. നന്നാക്കാൻ അറിയില്ലേ, പേരൊക്കെ അറിയും. അതെ, അതൊക്കെ എന്നെ വാവേട്ടം പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ മീനിന്റെ പേര് ഇതാണെന്നൊക്കെ. അപ്പൊ ഇത് നന്നാക്കി എടുത്തിട്ട് വരാം.
നമ്മള് മീനൊക്കെ ഇറക്കണം നന്നാക്കി കഴിയാനായി. ഇനിയിപ്പോ ഈ ആറിലും കൂടി ഉള്ളു കേട്ടോ, ഈ ഒരു ആറിലും കൂടി ഉള്ളു നന്നാക്കാൻ. ഈ ആറിലൊക്കെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ, ഇതിന്റെ തോല് ചിലവർ കളയും ചിലവർ കളയില്ല. അതായത് ഇതിന്റെ തോലിനാണ് മരുന്ന്, ഈ ആറില് മരുന്നാണ്. ഈ കുട്ടികൾക്ക് നെഞ്ഞ് കൂടുവിട്ടണേനൊക്കെ വളട്ടടിച്ച് നല്ലതാണെന്ന് പറയണേ. ഞാൻ കളയലില്ല തോല്, തോല് കളയാണെങ്കിലും അങ്ങനെ വലിച്ചു പിന്നെ ഇലവാഴ്ത്ത. കല്ലുമിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇത് ഉപ്പിട്ടിട്ട് നല്ലോണം കട്ടിയിലിട്ട് നല്ലോണം വച്ചാൽ നല്ല ക്ലീൻ ആയിരിക്കും. അതിന് വഴുവഴുപ്പ് കുറവല്ലേ, അതാ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് വഴുവഴുപ്പൊക്കെ പോയി. അതിനാണ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത്, മറ്റേ ഇങ്ങനെ പിടിക്കാനൊന്നും കിട്ടില്ല. നന്നാക്കി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ, അതത്രയേ ഉള്ളൂ. നന്നാക്കി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും അത് ചിലവർക്കൊക്കെ ഭയങ്കര പ്രിയ, പണ്ടുള്ളവർക്കൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇത് വറ്റിച്ചിട്ട് കൂട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ. അമ്മമ്മയൊക്കെ പറയുന്ന കേൾക്കലുണ്ട് ഓരോ എന്താണ് നറുകര തറവാടിന്റെ അവിടെ ഒരു വയലല്ലേ, അതിന്റെ അപ്പുറത്ത് തോടില്ലേ, ആ അതിന്ന് മീൻ പിടിക്കാൻ പോവായിരുന്നു. മഴക്കാലൊക്കെ ആകുമ്പോ ആ വയലിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ മീനൊക്കെ, പരലൊക്കെ അതൊക്കെ അവര് പിടിക്കാൻ പോവായിരുന്നു. അമ്മമ്മയ്ക്കും ഇഷ്ട പുഴ മീന് ഭയങ്കര ഇഷ്ടാണ്. പിന്നെ അച്ഛക്കും ഇഷ്ടാട്ടോ പുഴ മീന്, അച്ഛ എവിടുന്ന് കിട്ടിയാലും കൊണ്ടിരുന്നു. ഇനി എന്തൊക്കെ അച്ഛന്ന് പറയണ അമ്മച്ചനെയാണ് കേട്ടോ. അതായത് നീറിന് ഭയങ്കര പ്രിയമുള്ള കുറേ ആൾക്കാരുണ്ട്. മഞ്ഞില് മഞ്ഞില് മഞ്ഞിലും കിട്ടുമല്ലോ അല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞില് ഒക്കെ അല്ലേ വായിട്ടുള്ളത്. മഞ്ഞിലൊക്കെ ഉണ്ടാവും ഇവിടെ സാധനം മാത്രം കാണാനല്ലേ മഞ്ഞില്. ഈ നാട്ടിലേക്കാണ് അധികം മഞ്ഞിലൊക്കെ ഭയങ്കര മുള്ളാട്ടോ. ഈ ആരും ഇതിൻ്റെ പുറത്തൊക്കെ നിറച്ച് മുള്ളാണ്, ഇങ്ങനെ ചേർത്തണം. അപ്പോൾ ഇതാ ഇനി ഉപ്പിട്ടിട്ട് നല്ലോണം വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെ പോകും കൊഴുപ്പൊക്കെ. നന്നാക്കി കഴിഞ്ഞപ്പോൾ എത്ര ഉള്ളില്ലേ വായിട്ടോ, കുറച്ചോളൂ. എന്നാലും കുഴപ്പമില്ല, വാലറ്റിന് കൂട്ടുകയുണ്ട് അല്ലേ. നന്നാക്കിയത് എന്താണ് ഉപ്പിട്ട് കഴിക്കപ്പോൾ അതിൻ്റെ ഒരു കളർ ഉണ്ടല്ലേ, നല്ല തളപ്പള എന്താ പളപള, അങ്ങനെ വാവേട്ടന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിന്റെ ഡ്യൂട്ടിയാണ് വേണ്ടത്. അത് നന്നാക്കിപ്പ നല്ല തിളങ്ങുന്നുണ്ട്. ആരിലവിടെ ആരിലെ മുറിയാണ് കേട്ടോ അപ്പത്തൊക്കെ. ഇത് കുട്ടികൾക്ക് കൊടുക്കണ ഏറ്റവും നല്ലതല്ലേ, നെഞ്ഞു കൂടെ കിട്ടുന്നതിനൊക്കെ പറ്റുന്ന തന്നെ ഒരുത്തർ പറയുന്നേക്ക. ചിലപ്പോ കിട്ടുമ്പോ തറവാട്ട് കൊണ്ട് കൊടുക്കലുണ്ട് അല്ലേ കുഞ്ഞാറ്റക്ക്. കുഞ്ഞാറ്റക്ക് നമ്മള് കുഞ്ഞാറ്റക്ക് കൊടുക്കും. അതെ, ഇത്തിരി ഉണ്ടാവുള്ളൂ കഴിച്ചുകൊണ്ടൊക്കെ ഇടുന്ന കേട്ടോ. നമ്മള് കഴിച്ചുകൊണ്ട എന്ന് പറയുന്നത് ഓടേമിൽ ടങ്കീസ് കെട്ടിട്ട് അങ്ങനെ ചെറിയൊരു ചൂണ്ടാക്കിട്ട് ഇറമ്പം ഇറമ്പം എന്ന് പറയും, ടങ്കീസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ കിട്ടുന്ന മീനാണ്. അപ്പൊ അത്രയും ക്ഷമയോട് ഒരു ടൈം പാസ്. കുഞ്ഞോളാണ് ഇനിയിപ്പോ അതിൽ കുഞ്ഞോളെ സഹായമാണ് വേണ്ടത്, ഓളെ സഹായം നോക്കിക്കോളിട്ടോ. അവന്റെ ഡ്യൂട്ടി തുടങ്ങി. അതെ, അതായത് ഉപ്പിട്ടാണ് ഇനി അതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് സഹായിക്കും, പൊരിക്കാനും സഹായിക്കും. ഇതാണ് കുഞ്ഞോളെ ഡ്യൂട്ടി, എന്റെ ഡ്യൂട്ടി കഴിക്കും. ഇത് ഓരോന്നും എടുക്കണം, ഇതിന് നമ്മൾ അളവ് പാകാക്കി ഇടണം, ഇതൊക്കെ പോരിക്കറിയോ. അത് എന്നോട് ചോദിക്കണം. ഇനി അതില് മഞ്ഞപ്പൊടി കൂടി വിട്ടാൽ അതിന്റെ മസാല ആയിട്ടോ. അതായത് ഞാൻ വറ്റിക്കലും ഉണ്ട്, വറ്റിക്കലില്ല ഇപ്പൊ, ഞാനിപ്പൊ പൊരിച്ചിട്ട് അധികം കൂട്ടല്. അത് വറ്റിച്ചാൽ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് അതിന്റെ ചോയ ഇഷ്ടപ്പെടില്ല. ഒരു ചെറും ചോയ ഉണ്ടാവും, എന്തായാലും പുഴമീൻ അങ്ങനെ ടേസ്റ്റ് ആണ് ഉണ്ടാവുക. പക്ഷെ പണ്ടുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറ്റിച്ച് കൂട്ടുന്നത്. അതെ, കുഞ്ഞോളെ പണി കഴിഞ്ഞു, ഇനി എന്റെ പണിയാണ്. അവൻ വാവേട്ടിനത് കുഴച്ച് തരേണ്ടതാണ്. അതായത് കൈവ് തൊടാൻ ഇതാണ് കേട്ടോ മടിയാണ്. അതായത് ഇതിനൊരു മണമുണ്ട്,
അത് ഏറെക്കുറെ മസാല ഒക്കെ പിടിച്ച് കുട്ടപ്പനായി നിൽക്കട്ടെ. അപ്പൊ എന്തായാലും 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ പിടിക്കട്ടെ. എന്റെ ഡ്യൂട്ടി കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുക. കുഞ്ഞോളിങ്ങനെ പൊരിച്ച് ഞെരിച്ച് വറുത്ത് ഞാൻ കറും മുറാൻ തിന്നും ചെയ്യും. അതെന്തായാലും ഇനി നമുക്ക് കുറച്ചു നേരം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വേറെ ഒന്നും കൂട്ടണില്ലല്ലോ. അപ്പൊ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. വരട്ടെ, ഓക്കെ. ഏറെക്കുറെ ചട്ടിയെടുപ്പ് തെച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. കുഞ്ഞോള് ഓരോന്ന് ഓരോന്ന് പെറുക്കിയിരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവളെ സഹായം ചെയ്യുന്നത്. അതെ, പൊരിച്ചു തരും മാത്രം കേട്ടോ. പൊരിച്ചു തരിക, മുളക് പൊടി ഇട്ട് തരിക, ഉപ്പ് ഇട്ട് തരിക, ഇതൊക്കെയാണ് അവളെ സഹായം. അത് പിന്താങ്ങാനില്ലേ, പിന്താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നത്. പിന്താങ്ങാൻ ആളുണ്ടായിട്ട് അതെ സംഭവം. ഇതാ നല്ല ഫുള്ള് കൊള്ളുമോ അതില് ചട്ടിയില്. ചട്ടി ചെറുതായി പോയോ അതോ മീൻ വലുതായി പോയാണോ? ചട്ടി ചെറുതായി പോയോ കൊള്ളൂലേ. ഉള്ളൂലേ, ഒരു മീനും കൂടി ഉണ്ടായില്ലേ. അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ഇനി ഇതാ അടുപ്പത്തും വെച്ച് ഇനി അത് നല്ല ഞെരിച്ച് വറുത്തെടുത്താണ്ടല്ലോ. ആ അപ്പം ഞാൻ അതിലേക്ക് ബ്രെഡാട്ടോ, നമ്മൾ മീനിലേക്ക് ബ്രെഡാണ്. അപ്പം ബ്രെഡ് വാങ്ങിയിട്ടെ പോയിട്ട്. അതെ, ബ്രെഡ് മതി അതിലേക്ക്. അപ്പം എന്നാൽ ഞാൻ ഇനി അപ്പം ഞാൻ പോയിട്ട് ബ്രെഡ് വാങ്ങിയിട്ടെ. അപ്പം ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കി വെക്കട്ടെ. ഞങ്ങൾ എന്താ മീനൊക്കെ പൊരിച്ച് കുഞ്ഞോളെ പൊരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിങ്ങനെ അലങ്കാരം ചെയ്ത് വെച്ചിരുന്നോ. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പം അതാ നമ്മൾ ഇത്രയും പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പോയി. അതെ, ബ്രെഡും വാങ്ങിയിരുന്നു. ബ്രെഡും ബ്രെഡ് ഇതാക്കുന്നത്. അപ്പൊ വായിട്ടിന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു, ബ്രെഡ് മതി പറഞ്ഞ് ബ്രെഡൊക്കെ വാങ്ങി കൊണ്ടുവന്ന്. അതെ, അപ്പതാ ബ്രെഡ് ഞാൻ കഴിക്കും, കുഞ്ഞോളെ പിടിക്കും, കുഞ്ഞോളെ നോക്കി നിൽക്കും. അല്ല, ഞാനിതായി ബ്രെഡും ചായയും. അല്ല, മീനെടുത്തോ? മീൻ വേണ്ട. അപ്പൊ മീൻ വേണ്ടാന്ന് കുഞ്ഞോക്ക്. അപ്പൊ ചായ മതി. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി നോക്കട്ടെ, എങ്ങനെയാണ് ബ്രെഡ് മീനും കൂടി കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പതാ എന്താ വായിട്ട. അപ്പതാ ഒരു കഷ്ണം മീനും ഒരു ഉള്ളിയും വെച്ചിട്ടുണ്ട്. ഇനി അത് കൂട്ടിട്ട് കഴിച്ചോട്ടെ. എന്താ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ ഞാനല്ലേ പോയിട്ട്. ഒരു കഷ്ണം എടുക്കുക, ഇതിൽ വെക്കുക, ഈ ഉള്ളിന്റെ കഷ്ണം വെക്കുക. വെറുതെ അല്ല, ഞാൻ ബ്രെഡ് വാങ്ങിട്ട് വരാം. ബ്രെഡും അത് മതി എന്ന് പറഞ്ഞില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊതുവേ പഴമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഇനിയിപ്പോ എങ്ങനെ വെച്ചാലും അത് വറ്റിച്ച് വെച്ചാലും കറി കറി പിന്നെ അങ്ങനെ വെക്കലില്ല അല്ലെ. നമ്മള് വറ്റിക്കും അല്ലെങ്കിൽ പൊരിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ളി എടുക്ക, വീണ്ടും ഒന്നും കൂടി. അത് അത് പിന്നെയും പിന്നെയും കാണിച്ചു തരുന്ന ആ പേരും പറഞ്ഞ അങ്ങനെ തിന്നേന്. അതെ, ഒരു കഷ്ണം വെക്കാം, ഉള്ളി നോക്കിട്ട്. അപ്പൊ ഞാനും തന്നെ ചായ കുടിക്കട്ടെ. അപ്പതാണ് കുഞ്ഞോള് കട്ടൻ നമുക്ക് മീൻ വേണ്ടാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ടാണ്. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ കുഞ്ഞോള് ഒറ്റ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല.
അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. എന്റെ കയ്യിൽ ഒഴിവില്ല അതുകൊണ്ടാണ്.